വ്രതശുദ്ധിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും പുണ്യദിനങ്ങളായിരുന്നു ഇന്ന് വരെ നാം എല്ലാവരും കൊണ്ടു നടന്നിരുന്നത്. ഏകദേശം ഒരു മാസത്തോളമായിട്ട് എല്ലാവരും ഫാസ്റ്റിങ്ങിലായിരുന്നു. അതിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നോമ്പെടുത്തവരുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഡോക്ടർ നോമ്പെടുക്കണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടത്തിന് നോമ്പെടുത്തവരുണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും വ്രതശുദ്ധിയോടെ എല്ലാവരും ഏറ്റെടുത്ത ഒന്നായിരുന്നു ഈ ഒരു മാസക്കാലമുള്ള നോമ്പ്. അത് ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. നാളെ നമ്മുടെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പുതിയ വസ്ത്രങ്ങളുടെയും അതോടൊപ്പം തന്നെ ഭക്ഷണങ്ങളുടെയും ഒരു ഉത്സവം കൂടിയാണ് നമ്മുടെ പെരുന്നാൾ എന്ന് പറയുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും തന്നെ ആഘോഷിക്കുന്ന ഒന്നുകൂടിയാണ് പെരുന്നാൾ. അപ്പോൾ നമ്മുടെ എല്ലാം വീട്ടിൽ തന്നെ പല അസുഖങ്ങളായിട്ടുള്ളവരുണ്ടായിരിക്കും. ഇപ്പോൾ പ്രമേഹ ബാധിതരുണ്ടാവും, ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർ, കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർ, അങ്ങനെ പല അസുഖങ്ങളുള്ളവരുണ്ടായിരിക്കും. അതിൽ കൂടുതലായിട്ട് എപ്പോഴും കാണാറുള്ളത് പ്രമേഹ ബാധിതർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രമേഹ ബാധിതർക്ക് പെരുന്നാളിന് സാധാരണ നമ്മളെല്ലാവരും കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ ഷുഗർ കൂടുമോ, അതോ അവ ഈ വക ഭക്ഷണങ്ങൾ അവർക്ക് കഴിക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ. ഞാൻ നിങ്ങളുടെ ഡയറ്റീഷ്യൻ സുധാ ശ്രീജേഷ്. അപ്പോൾ പെരുന്നാളിന് ഇപ്പോൾ നമ്മൾ പറയണ പോലെ തന്നെ പെരുന്നാളിന് ഭക്ഷണങ്ങളുടെ ഒരു ആഘോഷം തന്നെയാണ്. അതായത് ഇപ്പോൾ ബിരിയാണി ആണെങ്കിൽ തന്നെ പല രീതിയിലുള്ള ബിരിയാണി, അതോടൊപ്പം തന്നെ നമ്മുടെ സ്വീറ്റ് ഐറ്റംസ് ഒത്തിരി ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ബീഫ്, മട്ടൻ, അങ്ങനത്തെ റെഡ് മീറ്റ് ഒത്തിരി ഉണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പൊതുവേ നമ്മളിപ്പോൾ പ്രമേഹ രോഗി ഒ പിയിൽ വരികയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടറാണെങ്കിലും ഡയറ്റീഷ്യൻ ആണെങ്കിലും ഇങ്ങനത്തെ ഹൈ കാർബോഹൈഡ്രേറ്റ് അതല്ലെങ്കിൽ ഹൈ ഫാറ്റ് ഫുഡ് എല്ലാം അവരുടെ അടുത്ത് കഴിക്കേണ്ട എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ നമ്മൾ വീട്ടിലെല്ലാവരും ഇങ്ങനത്തെ കഴിക്കുമ്പോൾ അവർക്കും കാണും അത് കഴിക്കാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ ഷുഗർ വലിയ കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നിയന്ത്രണത്തിലാണ് എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അതിൽ നിന്ന് കഴിച്ചു എന്ന് എഴുതിയിട്ട് അവരുടെ ഷുഗർ വല്ലാതെ കൂടാനൊന്നും ചാൻസ് ഇല്ല. പക്ഷേ അവിടെ ക്വാണ്ടിറ്റി ആണ് പ്രധാനം. എപ്പോഴെങ്കിലും ആണല്ലോ കഴിക്കുന്നതെന്ന് എഴുതിയിട്ട് ഒത്തിരി അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഷുഗർ നമുക്ക് അവിടെ കൂടുതലായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ മിനിമം ക്വാണ്ടിറ്റിയിൽ ഇങ്ങനത്തെ പാടില്ല എന്ന് പറഞ്ഞ ഫുഡും കുറച്ചൊക്കെ എടുക്കുന്നതിന് വലിയ പ്രോബ്ലം ഇല്ല. അപ്പോൾ പൊതുവെ ഇങ്ങനത്തെ ഫുഡുകൾ കുറച്ചൊക്കെ അവർക്ക് കഴിക്കാം. ഒപ്പം വെള്ളം നന്നായിട്ട് കുടിക്കുക. പിന്നെ ഇടവിട്ട് ഇടവിട്ടിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഒരു വലിയൊരു എമൗണ്ട് ഒത്തിരി ഒരുമിച്ച് കഴിക്കാതെ ഇടവിട്ട് ഇടവിട്ടിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു 99% പ്രമേഹ രോഗികളും നമ്മുടെ ഈ ഒരു നോമ്പിന് മുന്നേ തന്നെ ഡോക്ടറെ കണ്ട് മരുന്നും ഇൻസുലിനും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതുവഴിയായിരിക്കും ഇവർ നോമ്പ് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രമേഹ രോഗികൾ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് വീണ്ടും ചെയ്യാനുള്ള ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്ത് വീണ്ടും മരുന്നുകൾ ഒന്നുകിൽ പഴയ ഡോസിലോട്ട്, അതല്ലെങ്കിൽ ഏതിലെങ്കിലും ഷുഗറിലോ കൊളസ്ട്രോളിലോ എന്തിലെങ്കിലും ഏറ്റക്കുറച്ചിലോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നിലോട്ടോ മാറേണ്ടതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ മലയാളികൾക്കും പെരിന്തൽമണ്ണ എൻഡോഡയബ് സെൻറ്ററിൻ്റെ പേരിൽ ഒരു നല്ല ആരോഗ്യകരമായ പെരുന്നാൾ ആശംസിക്കുന്നു.